ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണ്, യുദ്ധമാണ് ബദർ, ഉഹദ്, ഖന്ദഖ്, ഹുനൈൻ, തബൂക്ക് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ആലോചിക്കണം, മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ ആളുകൾ പുണ്യനിബിതങ്ങളുടെ ജീവിതത്തിൽ നടന്ന 30-ലേറെ ചെറുതും വലുതുമായ സംഘട്ടനങ്ങളിൽ ശത്രുപക്ഷത്തു നിന്നും മുസ്ലിമീങ്ങളിൽ നിന്നും രണ്ടും കൂടെ മരിച്ചത് 1260 പേരാണ്. എത്ര? 1260. അതിൽ 30,000 സൈന്യങ്ങൾ പോയതുണ്ട്. 100,000 സൈന്യം സംബന്ധിച്ച യുദ്ധങ്ങളുണ്ട്. എല്ലാം കൂടെ 1260. 63-64 ആണ്, 1264. ഇതൊക്കെ ഒരു യുദ്ധം എന്ന് പറയാൻ പറ്റുമോ? ഒരു യുദ്ധമല്ല, 40 യുദ്ധങ്ങളിലായി മരിച്ചവർ ഇത്ര പേരാണ്. ലോകമഹായുദ്ധത്തിൽ എത്ര മരിച്ചത്? 1-ാം ലോകമഹായുദ്ധം, 2, ഇപ്പൊ നടക്കുന്ന യുക്രൈൻ വാർ, ഇറാഖ് വാർ, ഇതൊക്കെ പറയുന്ന ആൾക്കാർ അതിൻ്റെ കണക്കൊന്ന് വായിച്ചിട്ട് കേൾപ്പിച്ചു തരണം. ഇസ്ലാം യുദ്ധമാണ് എന്ന് പറയുന്നവരെ, എല്ലാ യുദ്ധത്തിലും കൂടെ ആവശ്യമായി ജീവനഷ്ടം സംഭവിച്ചത് അതോ എന്തിന്? പ്രതിരോധത്തിന്, സംരക്ഷണത്തിന്. ജനങ്ങളുടെ ജീവൻ അപകടത്തിലായപ്പോൾ അതിനാ തബൂക്കിലേക്ക് യാത്ര ചെയ്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 700 കിലോമീറ്റർ വരും മദീനയിൽ നിന്ന് മാത്രം. ഫ്ലൈറ്റിന് 1.5 മണിക്കൂർ തബൂക്ക് നിന്ന് ജിദ്ദയിലേക്ക് 1.5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ഉണ്ട്. ആ ദൂരമാണ് പുണ്യനബി ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയോ? റോമക്കാർ മദീനയെ ആക്രമിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ. അവർ മദീനയെ ആക്രമിച്ചാൽ ആ നാട് ചുട്ടെരിഞ്ഞു പോവില്ലേ? അവിടെ നിരപരാധികളായ പെണ്ണുങ്ങളില്ലേ? പ്രായമുള്ളവരില്ലേ? കുട്ടികളില്ലേ? അതിന് പ്രതിരോധിക്കാൻ പോയത് ഹിജാസിന്റെ അങ്ങറ്റത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദർ, ഉഹദ്, ഖന്ദഖ് ഒക്കെ ആലോചിക്കും, എല്ലാം കൂടെ മരിച്ചത് 1200 ഉള്ളു. എന്നാൽ ഇന്ന് ഒരു ദിവസം 1000 ആളുകൾ മരിക്കുന്ന യുദ്ധങ്ങളാണ്. ഇതോ അതൊക്കെ യുദ്ധം എന്ന് പറയാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. തങ്ങളുടെ കാലത്തുള്ള നമ്മൾ പറയാണ് യുദ്ധം എന്ന് പറയാൻ, പേര് പറയാൻ മാത്രമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ മുസ്ലിങ്ങളെങ്കിലും മനസ്സിലാക്കണം. നമ്മളെയൊക്കെ യുദ്ധം തന്നെ ആയിക്കൂലേ. ബദർ, ഉഹദ്, ഖന്ദഖ് എന്നൊക്കെ നമുക്ക് തോന്നുന്നു ഭയങ്കര യുദ്ധത്തിൻ്റെ മത അല്ല. സ്നേഹവും കാരുണ്യവും സഹായവും ഒരുപാട് വാരിക്കൊടുത്ത മണ്ണാണ് മദീനയുടെ മണ്ണ്. പക്ഷെ അത് കഴിഞ്ഞു പോയില്ലേ? ചരിത്ര അവശിഷ്ടങ്ങൾ നോക്കുമ്പോൾ യുദ്ധങ്ങളും കോട്ടകളൊക്കെ കാണാനുണ്ടാവുള്ളൂ. മ്യൂസിയങ്ങളിൽ ചെന്നാൽ ഏത് മ്യൂസിയത്തിലും യുദ്ധത്തിൻ്റെ ആയുധങ്ങളെ കാണാൻ കഴിയൂ. സമാധാനം, സ്നേഹം കൊടുത്തത് കാണാൻ കഴിയില്ല, കഴിഞ്ഞു പോയില്ലേ? പക്ഷെ ഇസ്ലാം നൽകിയ സംരക്ഷണവും സമാധാനവും കാരുണ്യവും ദയാവായ്പകളും അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. 10,000 സഹാബിമാര് ബാക്കിൽ നിൽക്കുമ്പോഴാണ് നബിതങ്ങൾ ഖുറൈശികളോട് ചോദിച്ചത്, മാ ദന്നുക്കും അന്നി ഫാഇലും ബിക്കും, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇസ്ലാം ക്രൂരതയാണെന്ന് പറയുന്ന സാധുക്കളോട് ചോദിക്കുകയാണ്. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ എന്താ അവര് പറഞ്ഞത്? അൻത അഖുൻ കരീം വബ്നു അഖിൻ കരീം. മുഹമ്മദ് നബിയേ, നിങ്ങൾ മാന്യനായ ഒരു സഹോദരനാണ്, മാന്യനായ ഒരാളിന്റെ മോനാണ്. പക്ഷെ ആ വാക്ക് ആ ദിവസം വരെ അവര് പറഞ്ഞില്ല. നബിതങ്ങൾ ചോദിച്ചോ, ഇതെന്ത്, നിങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നോ? എന്നെ വിശ്വസിച്ചവരെ, പാവപ്പെട്ടവരെ നിങ്ങൾ ചുട്ടുകൊന്നില്ലേ? എന്നെ വിശ്വസിച്ച അനുയായികളെ നിങ്ങൾ പൊരിഞ്ഞ വെയിലത്ത് നെഞ്ചത്ത് കല്ല് വെച്ച് വലിച്ചു കൊണ്ടുപോയില്ലേ? തങ്ങളതൊന്നും അവരോട് ചോദിച്ചില്ല. ഒറ്റ വാക്കാ പറഞ്ഞത്, ഇദ്ഹബൂ അൻതുമുത്തുലഖ ലാ തസ്രീബ അലൈക്കുമുൽ യൗം. നിങ്ങളോട് ഒരു പ്രതികാരവും ഞാൻ ചോദിക്കണില്ല, പൊയ്ക്കോളിന്ന് പറയാൻ. നിങ്ങൾ എനിക്ക് ഉപദ്രവം ചെയ്തവരാണ്, ആ ഉപദ്രവം ചെയ്ത നിങ്ങളോട് തിരിച്ചൊരു ഉപദ്രവം ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങൾ സുരക്ഷിതരാൻ, പൊയ്ക്കോളി, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇത് പറഞ്ഞ പുണ്യനബിയെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം യുദ്ധം എന്നൊക്കെ പറയുമ്പോഴേ 1200 വരുന്ന 2000 സ്വഹാബിമാർ കൂടെയുണ്ട് നബിതങ്ങളുടെ. ഹുദൈബിയ സന്ധി വരുമ്പോൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തില്ലേ? നിങ്ങൾ എന്താണത് കാണാത്തത്? ഞങ്ങൾ യുദ്ധത്തിന് ഒരുക്കമാണ് നബിയെ എന്ന് പറഞ്ഞ അനുയായികളോട്, നിങ്ങൾ യുദ്ധത്തിനല്ല ഒരുങ്ങേണ്ടത്, ക്ഷമിക്കാൻ ഒരുങ്ങിക്കോളൂ. നമ്മൾ മാപ്പ് കൊടുക്കാൻ, നമ്മൾ ക്ഷമിക്കുകയാണ്, നമ്മൾ മദീനത്തേക്ക് തിരിച്ചു പോവുകയാണ്.
സ്വഹാബി മാർ വിഷമിച്ചില്ലേ? മദീനയിൽ നിന്ന് 400 കിലോമീറ്റർ നടന്നു വന്ന് മക്കങ്ങനെ നോക്കിയാൽ കാണുന്നുണ്ട്. അവിടേക്ക് കടക്കാൻ വിടാതെ മക്കക്കാരായ നാട്ടുകാരെ, മക്കയിൽ അവിശ്വാസികൾ മുഹാജിറുകളായ മുസ്ലിമീങ്ങളെ തിരിച്ചു പറഞ്ഞയച്ചപ്പോ പുണ്യനിബിധങ്ങൾ വേദനിച്ചിട്ടുണ്ട്. പക്ഷേ നിബിധങ്ങൾ മാപ്പ് ചെയ്തു കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിനെ നമ്മൾ കാണണം.